നമസ്കാരം. റാഫ് ടോക്കിന്റെ ലാലിഗ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്ന് റയൽ മാഡ്രിഡ് കളിക്കാൻ ഇറങ്ങുകയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 2 മണിക്ക്, അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ 2 മണിക്ക് എൽചെക്കെതിരെയാണ് റയൽ കളിക്കാൻ ഇറങ്ങുന്നത്. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ മികച്ച രൂപത്തിലാണ് ലാലിഗയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാന 5 മത്സരങ്ങൾ, ലാലിഗയിലെ അവസാന 5 മത്സരങ്ങളും അവർ വിജയിച്ചിട്ടുണ്ട്. അതേസമയം എതിരാളികളായിട്ടുള്ള എൽചെ അവസാന 5 മത്സരങ്ങളിൽ നിന്ന് ഒന്നുപോലും വിജയിച്ചിട്ടില്ല. 3 മത്സരങ്ങൾ സമനില, 2 മത്സരങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. റയലിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചു മുമ്പ് അവർ സ്ട്രഗിൾ ചെയ്യുകയായിരുന്നെങ്കിൽ ഇപ്പോൾ മികച്ച രൂപത്തിലേക്ക് ടീം മാറിയിരിക്കുന്നു. സിനദിൻ സിദാന് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അദ്ദേഹം വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ ടീമിനെ കുറിച്ച് വെച്ച് പുലർത്തുന്നത്. ഏതായാലും റയലിൻ്റെ ഇതുവരെയുള്ള പ്രകടനങ്ങൾ അനുസരിച്ചുള്ള ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് നമുക്കൊന്ന് പോകാം. 15 മത്സരങ്ങൾ കളിച്ചു, 32 പോയിന്റുകൾ നേടിയിട്ടുണ്ട്. അവരിപ്പോൾ ലീഗ് ടേബിളിൽ 2-ാം സ്ഥാനത്താണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് 1-ാമതുള്ളത്. 13 മത്സരങ്ങൾ കളിച്ച എൽചെക്ക് 15 പോയിന്റ് ആണുള്ളത്, അവരിപ്പോൾ 17-ാം സ്ഥാനത്താണ്. അതായത് ഈ മത്സരം എളുപ്പത്തിൽ റയൽ മാഡ്രിഡ് വിജയിച്ചു കയറുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ ലാലിഗയിൽ 12 ഗോളുകളാണ് എൽചെ ആകെ നേടിയിട്ടുള്ളത് 13 കളികളിൽ നിന്ന്. അതേസമയം റയൽ മാഡ്രിഡ് 15 മത്സരങ്ങളിൽ നിന്ന് 27 ഗോളുകൾ നേടിയിട്ടുണ്ട്. റയൽ 14 ഗോളുകളാണ് കൺസീഡ് ചെയ്തത്. എൽചെ ആവട്ടെ 16 ഗോളുകൾ ഇതുവരെ കൺസീഡ് ചെയ്തിരിക്കുന്നു. ഈ മത്സരങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ 15 മത്സരങ്ങളിൽ നിന്ന് റയൽ മാഡ്രിഡ് 159 ഷോട്ടുകൾ ഉതിർത്തിട്ടുണ്ട്. എൽചെയുടെ കണക്ക് വളരെ പരിതാപകരമാണ്. 13 മത്സരങ്ങളിൽ നിന്ന് അവർ ഇതുവരെ ഉതിർത്തിരിക്കുന്നത് 57 ഷോട്ടുകൾ മാത്രമാണ്. എൽചെയുടെ ഷോട്ട് കൺവേർഷൻ റേറ്റ് 45.6%, റയലിൻ്റെ 44.7%. ഏതായാലും റയൽ മാഡ്രിഡ് ഈ മത്സരം മികച്ച രൂപത്തിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ കാത്തിരിക്കുന്നത്. മത്സരത്തിന് വേണ്ടിയിട്ടുള്ള 24-അംഗ സ്ക്വാഡ് റയലിൻ്റെ പരിശീലകൻ സിനദിൻ സിദാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ക്വാഡ് ഇതാണ്. ഗോൾ കീപ്പർമാരായി ടീമിലുള്ളത് തിബോട്ട് കോട്ടുവാൽ, യൂനിൻ ആൽറ്റൂബെ. ഡിഫൻഡർമാരായി ടീമിലുള്ളത് ഡാനി കർവാഹൽ, ലെതർ മിലിറ്റാവോ, സെർജിയോ റാമോസ്, റാഫേൽ വരാനെ, നാച്ചോ, മാർസലോ, ഒഡ്രിയാസോള, ഫെർലാൻ മെൻഡി. മധ്യനിരയിൽ ടീമിലുള്ളത് ടോണി ക്രൂസ്, ലൂക്ക മോഡ്രിച്ച്, കെസമിറോ, ഫെഡേ വാൽവർദെ, മാർട്ടിൻ ഒരേഗാർഡ്, ഇസ്കോ. മുന്നേറ്റ നിരയിൽ ടീമിലുള്ളത് എദൻ ഹസാദ്, കരീം ബെൻസിമ, അസെൻസിയോ, ലൂക്കാസ് വാസ്കസ്, ലൂക്ക ജോവിച്ച്, വിനീഷ്യസ് ജൂനിയർ, മരിയാനോ ഡയസ്. തീർച്ചയായിട്ടും റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം എദൻ ഹസാഡിന്റെ മടങ്ങി വരവ് അവർക്ക് കൂടുതൽ കരുത്തേകുമെന്ന പ്രതീക്ഷയിൽ ആരാധകരിയിരിക്കുന്നു. വീഡിയോസ് അനുഗ്രഹം ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.